ഗംഭീരം അറിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും എല്ലാവർക്കും വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നമ്മുടെ ഒരു വ്യൂ കാട്ടിത്തരാം. പ്രവാസി ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മഴ ഒരു നൊസ്റ്റാൾജി ആയി കിടക്കുന്നവർക്ക് ഒരു മഴ കാണാനുള്ള ഒരു അവസരമാണ് കേട്ടോ. നമ്മളൊരു മഴ കാണിച്ചു തരാണ്. ടെറസിലെ വെള്ളം ചാടുന്നു കണ്ടില്ലേ. ഗംഭീര മഴ പറഞ്ഞാൽ ഓവർലാപ്പിംഗ് വ്യൂ ഉണ്ടോ. ഗംഭീര മഴ, അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഹായ് കൂട്ടുകാരെ. കുഞ്ഞാറ്റ ഹായ് തന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ക്യാൻസറിനെ അതിജീവിച്ച ഒരു വളരെയധികം പോരാടി അതിനെ അതിജീവിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിനൊക്കെ വളരെയധികം എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ വിചാരിച്ച് തോറ്റു മടങ്ങി മനസ്സൊക്കെ മരവിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു പുത്തൻ ഉണർവ് നൽകിയ ഒരാളായിരുന്നു നന്ദു മഹാദേവ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. വളരെയധികം വായിച്ചിട്ടും അറിഞ്ഞിട്ടും നമ്മൾ ന്യൂസിൽ മനോരമ ന്യൂസിൻ്റെ ചാനലിലൊക്കെ ഒരുപാട് ആളുടെ അഭിമുഖമൊക്കെ കണ്ടിട്ടാണ്. നമുക്ക് പോലും ആളോടൊരു എന്താ പറയുക, ആ ചെറുപ്പക്കാരനോട് വളരെയധികം ഇഷ്ടവും സ്നേഹവും വളരെയധികം എൻകറേജ്മെൻറ്റൊക്കെ തരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വളരെയധികം ഊർജ്ജസ്വലനായിട്ടുള്ള ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കാമെന്ന് കാണിച്ചു തന്നൊരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഈ വീഡിയോയിലൂടെ ഒരു അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നതാണ്. നമ്മൾ ചായ കൂടുക കേട്ടോ. വെള്ളപ്പമാണ് മൊത്തം ചായയുടെ. ഈ കറി മുട്ടക്കറി അത്രയ്ക്കാണ് മൊത്തം വിശേഷങ്ങൾ. ഇനി കറി മുട്ടക്കറി എന്ന് പറയുന്നത് അല്ല സാമ്പാർ. കളർ ചെടികളൊക്കെ ഒരുപാട് കളർ ചെടിയൊക്കെ ഉണ്ട് വെള്ളത്തിലൊക്കെ. ഇണ്ടല്ലേ, ഭയങ്കര മഴയായിരുന്നു പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഇവിടെയൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്, രാവിലെ മുതൽ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വിശേഷം ഇപ്പോൾ ഒന്ന് കാണിക്കാനൊന്നുമില്ല. എന്നാലും മഴ ആയതുകൊണ്ട് മഴയുമായിട്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചോ. പിന്നെന്താ, ഇവിടെ ചോറ് സാമ്പാർ ഒരു ചമ്മന്തി ഉണ്ടാക്കണം, പപ്പടം കാച്ചണം, ഉണക്കമീൻ വറുത്തത്, ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ. മീനൊന്നും കിട്ടിയില്ല, മീനൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ എവിടെയും കിട്ടാനില്ലല്ലോ മത്സ്യബന്ധനം നിരോധിച്ച കാരണം. എനിക്ക് പറയാനുള്ളത് പുറത്തേക്ക് ആരും ഇറങ്ങരുത്. അപ്പോൾ ഇനി മഴയും കൂടി വന്നതുകൊണ്ട് ഇനി കൊറോണയുടെ സ്ഥിതി എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക, സുഖമായിട്ടിരിക്കുക. പിന്നെ മക്കളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. മഴയത്തേക്കൊന്നും കളിക്കാൻ വിടാതെ പുറത്തേക്ക് ഇറക്കാതെ ഒക്കെ മക്കളെ ശ്രദ്ധിക്കുക. പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും. എല്ലാവരും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ഓക്കെ. ചെമ്പക്കോണം എന്ന് വെച്ചിട്ടുണ്ട്. ഇന്നത്തൊക്കെ ഒരു മഴ കൊണ്ട് ഏകദേശം കേരളം മുഴുവൻ ഭയങ്കര കടലാക്രമണ രൂക്ഷം മഴ പ്രളയ മുന്നറിയിപ്പ് വരെ നമ്മുടെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുന്നറിയിപ്പൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ കൊറോണ മാത്രമല്ല, നമുക്കൊരു പ്രളയത്തിൻ്റെ ഒരു പേടിയും കൂടി ഇപ്പോൾ കിടന്നിട്ടുണ്ട്. നമ്മുടെ ടൗട്ടെ ചുഴലിക്കാറ്റൊക്കെ ഇപ്പോൾ കേരളത്തിലൊക്കെ തൊടുന്നാണ് പറയണത്. അപ്പോൾ ഇനി എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക, സേഫായിട്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഷട്ടറുകളൊക്കെ ഓരോ നദി ഓരോ ഡാമിൻ്റെ ഒക്കെ ഷട്ടറുകളും തുറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ഇപ്പോൾ ഈ ഏരിയയിലൊന്നും ഒന്ന് പേടിക്കാനില്ല. മഴ പെയ്താലും അത്ര പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യത ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതയിലുള്ള ജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മഴയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി ഇരിക്കുക.